بسم الله الرحمن الرحيم طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صفيه وخليله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم മാന്യ സഹോദര സഹോദരിമാരെ, മദീനവാസികളായ സദസ്യരെ, അതിഥികളെ, ശ്രോതാക്കളെ, എല്ലാവരും കയറി അടുത്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി, ദാസികളായി വർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഉപദേശങ്ങളിൽ നിന്നിട്ട് കേൾക്കുന്നതിനെ ജീവിതത്തിൽ പകർത്താനും റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റമദാനിനെ സ്വീകരിക്കുവാനും അതിൽ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ, സിയാമാവട്ടെ, ഖിയാമാവട്ടെ, സദഖയാവട്ടെ, എല്ലാം ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ പ്രീതി കരഗതമാക്കുവാനും ദീർഘായസ്സും ആരോഗ്യവും തൗഫീഖും അല്ലാഹു നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, നാം ഈ സന്ദർഭത്തിൽ ഇവിടെ നടത്തുന്ന റസൂലുള്ളാഹി നമസ്കരിച്ച പള്ളിയാണെന്ന് ഗണിക്കപ്പെടുന്ന ഈ പള്ളിയിൽ, മസ്ജിദുൻ നബവിയുടെ പരിസരത്ത് നിന്ന് സംസാരിക്കുന്നതായ വിഷയത്തിൽ ചർച്ച ചെയ്യാറുള്ളത് മസ്ജിദുൽ ഹറാമിൽ അഥവാ മക്കയിൽ, മസ്ജിദുൻ നബവിയിൽ അഥവാ മദീനയിൽ നടക്കാറുള്ള ഖുതുബകളുടെയും അപ്രകാരം സൗദി അറേബ്യൻ ചീഫ് മുഫ്തിയുടെ ഖുതുബയുടെയും പരിഭാഷ, അല്ലെങ്കിൽ ആ ഖുതുബയുടെ ഷോർട്ടായ ഭാഗം ഇവൻ്റെ ശൈലിയിൽ എന്നതാണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ.
ഇന്ന് മസ്ജിദുൽ ഹറാമിൽ നടന്നതായ ഖുതുബ യഥാർത്ഥത്തിൽ സാധാരണ ഇവിടെ നാം കേൾക്കാറുള്ളതായ ഫിതൻ എന്ന വിഷയമാണെങ്കിലും ഒരു പ്രത്യേക ശൈലിയിലാണ് ഡോക്ടർ സാലിഹ് ഇബ്നു ഹമ്മയ്യദ് ചർച്ച ചെയ്തത്. അപകടങ്ങൾ, വിപത്തുകൾ, ഖിയാമത്ത് നാളിൻ്റെ അലാമത്തുകൾ, ഇതൊക്കെ നാം കേൾക്കുന്ന വേളയിൽ അവകളെ നാം പഠിച്ച് അവകളെ കേട്ട് കാണുന്നതെല്ലാം അത് ഖിയാമത്ത് നാളിൻ്റെ അലാമത്ത്, റസൂൽ പറഞ്ഞത് ഇതായിരിക്കും 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 എന്ന് നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ട് അത് പറഞ്ഞു നടക്കലോ, അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലോ, അല്ലെങ്കിൽ സലഫു സാലിഹീങ്ങളാകുന്ന സഹാബാക്കളും താബിഈങ്ങളും താബിഈങ്ങളും മനസ്സിലാക്കാത്ത ശൈലിയിൽ അവകളെ മനസ്സിലാക്കലോ, നമ്മുടെ ഇഷ്ടാനുസരണം അത്തരം കാര്യങ്ങൾക്ക് വിശദീകരണം നൽകലോ, ഇതെല്ലാം വിപത്താണ്, അപകടമാണ്, ചെയ്യാൻ പാടുള്ളതല്ല എന്നതാണ് ഷോർട്ടായ ശൈലി. ഇന്ന് മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സാലിഹ് ഇബ്നു ഹുമൈദ് സംസാരിച്ച ഭാഗം, അത് നാമം പഠിക്കേണ്ട ഭാഗമാണ്. ഖിയാമത്ത് നാളിൻ്റെ അലാമത്തുകളെക്കുറിച്ച് റസൂൽ പറഞ്ഞ ആഫാത്തുകളാവട്ടെ, മറ്റു വിപത്തുകൾ ഏതെല്ലാം റസൂലുള്ളാഹി വരാൻ പോകുന്നതായി ഉണർത്തിയിട്ടുണ്ടോ, അവകളെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞ ശേഷം ഓരോ കാലഘട്ടത്തിൽ നടക്കുന്ന വിപത്തുകളെക്കുറിച്ചെല്ലാം അതായിരിക്കും റസൂല് പറഞ്ഞത് എന്ന് നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ട് പറയാൻ പാടുള്ളതല്ല. ഉദാഹരണത്തിന് റസൂല് പറഞ്ഞ വിപത്തുകൾ നടക്കുന്ന ആളേക്കാളും അപകടത്തിൽ ഇരിക്കുന്ന ആളാണ്, അപകടം വളരെ വ്യാപകമാവും. ഇസ്ബിഹുർ റജുലു ഫീഹി മുഅ്മിന, രാവിലെ മുഅ്മിനായ മനുഷ്യൻ, യുംസി കാഫിറ, വൈകുന്നേരമാകുമ്പോൾ കാഫറാകും, വൈകുന്നേരം കാഫറായ മനുഷ്യൻ, വൈകുന്നേരം കാഫിറായവൻ, വൈകുന്നേരം മുഅ്മിനായവൻ, യുസ്ബിഹു കാഫിറ, രാവിലെയാകുമ്പോൾ കാഫിറാകും. അങ്ങനെ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളുടെ ആ പ്രയാസം കാരണത്താൽ, ഉൾക്കൊള്ളാൻ കാരണത്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കാത്തത് കാരണത്താൽ, യബീഉ ദീനഹു ബിഅർദിൻ മിന ദുന്യ, ഓരോ മനുഷ്യനും അവൻ്റെ ദീനിനെ തന്നെ വിൽക്കും, വളരെ തുച്ഛവിലക്ക് കൂട്ടാക്കാതെ ദീനിനെ വലിച്ചെറിയുന്ന കാലഘട്ടം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ പോകുന്ന വിപത്തുകളിലേക്ക് സൂചിപ്പിച്ച് പറഞ്ഞത് അത് ഇപ്പോൾ ഇന്ന സ്ഥലത്ത് നടക്കുന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന സ്ഥലത്ത് നടക്കുന്നതാണ്, അപ്പോൾ ഇന്ന കാലഘട്ടത്തിൽ ഇന്ന സ്ഥലത്ത് നടന്നതാണ് എന്ന് പറയാൻ പാടുള്ളതല്ല. മറിച്ച് സലഫു സാലിഹീങ്ങൾ എങ്ങനെ അത് മനസ്സിലാക്കി, അങ്ങനെ തന്നെ നാം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആ വിശാലമായ അനുഗ്രഹങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതോടൊപ്പം ആ വിശാലമായ അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും. ആ സന്ദർഭത്തിൽ നമ്മുടെ ഈമാൻ ഉയരാനും വളരാനും നമ്മുടെ ഈമാനിനെ കെട്ടിക്കൂടുവാനും അത് സഹായകമാകലല്ലാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുപോലെ അതിലൂടെ നാം ഇസ്ലാമിൽ നിന്നിട്ട് വ്യതിചലിച്ചു പോകാൻ കാരണമായി തീരാൻ പാടുള്ളതല്ല ഒരിക്കലും. മറിച്ച് വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, നമ്മുടെ ആയത്തുകളെ അവരുടെ മേലിൽ ഓതിക്കെളിപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാന് വളരെ വർദ്ധിച്ചു വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നാം അല്ലാഹു സുബ്ഹാനഹു വതആലയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാനും കാണുന്ന സംഭവ വികാസങ്ങളെ നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ട് തഅ്വീൽ ചെയ്തുകൊണ്ട് അപകടത്തിൽ പെടാതിരിക്കുവാനും പരിശ്രമിക്കണം എന്നതാണ് മക്ക ഇമാം ഇന്നുണർത്തിയത്. അത് വളരെ അനിവാര്യമാണ് ഏത് യുഗത്തിലും. നാം മനസ്സിലാക്കിയാൽ മതി, ഇവിടെ അള്ളാഹു പറഞ്ഞതും റസൂൽ പറഞ്ഞതും സംഭവിക്കുക തന്നെ ചെയ്യും. ഗൈബായ കാര്യങ്ങൾ എന്തെല്ലാം ഇവിടെ വരാൻ പോകുന്നുണ്ട് എന്ന് റസൂൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയോ, അത് വഹയിലൂടെ നൽകിയതാണ്, അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, റസൂലിനെ തൊട്ട് സഹീഹായ ഹദീസിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ദജ്ജാൽ വരും എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്, അത് ബുഖാരിയിലുണ്ട്, അത് മുസ്ലിമിലുണ്ട്, അത് വരാൻ പോകുന്നതാണ്, അതിൽ അത്ഭുതമില്ലേ ഇല്ല. അതിനെക്കുറിച്ച് പരിഹസിച്ച് പറയുന്നവർ ഈമാനുള്ളവരല്ല, അത് പരിഹസിച്ച് പറയാൻ പാടുള്ളതല്ല, അത് സ്ഥിരീകരിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട ഒരു വാർത്തയാണ്.
ഹദീസാണ് യാഥാർത്ഥ്യമാണ്, കടുകട്ടിയുള്ള ഹദീസാണ്. അങ്ങനെ അതുപോലെയുള്ള ഏത് സംഭവ വികാസങ്ങൾ വരാൻ പോകുന്നതിനെ കുറിച്ച് റസൂൽ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, വിശ്വസിക്കുക. പിന്നെ അവിടെ നമ്മുടെ വകയിൽ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ ഇല്ലേ, യോജിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലാത്തത് തള്ളാമെന്ന് വെക്കുകയാണെങ്കിൽ നിന്റെ വാപ്പാന്റെ ദീനല്ല ഇത്, അള്ളാന്റെ മതമാണ്. അള്ളാന്റെ മതം അള്ളാഹ പറഞ്ഞതുപോലെ റസൂൽ പറഞ്ഞതുപോലെ കണ്ണടച്ച് അംഗീകരിക്കാനുള്ളതാണ്. അങ്ങനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നതും യോജിക്കാത്തതും പലതും അള്ളാഹു ഇറക്കാൻ തന്നെ കാണണം. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നുണ്ട്, മുതശാബിഹാത്തുകളുടെ അടുക്കൽ ഇഷ്ടാനുസരണം വല്ലതും പോക്കറ്റിൽ നിന്നിട്ട് ചെയ്യുന്നവർ അവർ ഫിത്നയെ അന്വേഷിക്കുന്നവരാണ്, അപകടം ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നവരാണ്, അവർ വിപത്തിൽ പെട്ടുപോകുന്നവരാണ്. മുതശാബിഹാത്ത് ഖുർആനിലുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങളുടെ ബുദ്ധിക്ക് അത് ഗോചരമല്ലെങ്കിൽ കണ്ണടച്ച് അംഗീകരിക്കുക. എന്ത്, ഖുർആനിൽ മുതശാബിഹാത്തുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പദങ്ങളുണ്ട്, ആ പറ്റാത്ത പദങ്ങളും അള്ളാഹ് ഉൾക്കൊള്ളിച്ചിട്ട് ഇറക്കിയത് നമുക്ക് നമ്മുടെ കഴിവുകേട് സ്ഥിരീകരിക്കുവാനും സ്ഥാപിക്കുവാനും. അള്ളാഹുവിൻ്റെ കലാമാകുന്ന ആ മുഅ്ജിസാകുന്ന ആ ഗ്രന്ഥത്തിൻ്റെ കഴിവ് സ്ഥാപിക്കുവാനും അത് ലോകത്തോട് എന്നെന്നും വെല്ലുവിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കുവാനും വേണ്ടിയാണ്. എന്നല്ലാതെ നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ട് നാം അർത്ഥം വെക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിനെ ഗണ്ണിക്കുകയോ നിഷേധിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുക എന്നത് ഒറിജിനൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന സലഫു സാലിഹീങ്ങളായ സഹാബാക്കൾ, താബിഈങ്ങൾ, താബിഈ താബിഈങ്ങൾ, മദ്ഹബിന്റെ ഇമാമുകൾ അംഗീകരിച്ചതായ തത്വത്തിന് വിപരീതമാണ്. അവരംഗീകരിച്ച തത്വം നാം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നരകത്തിൽ പോകേണ്ടി വരുമെന്നാണ് സൂറത്തുൻ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വതാല തീർത്ത് 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 പറഞ്ഞത്. സ്വർഗം വേണമോ? എന്നാൽ ഖുർആനിനെയും സുന്നത്തിനെയും അംഗീകരിക്കേണ്ടത് സലഫു സാലിഹീങ്ങളെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി, അവർ പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ച്, അവർ പഠിച്ചതുപോലെ പഠിച്ച്, അതുപോലെ ഹൃദയത്തിൽ കയറട്ടെ കയറാതിരിക്കട്ടെ, നമ്മുടെ ബുദ്ധിക്ക് ഗോചരമാവട്ടെ ഗോചരമാവാതിരിക്കട്ടെ, നമുക്ക് പ്രീതി ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, കണ്ണടച്ച് അംഗീകരിക്കുക. സ്വർഗം വേണമെങ്കിൽ, ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ എന്നല്ലാതെ വെപ്രാളം ഉണ്ടാക്കിയിട്ടോ കുഴപ്പമുണ്ടാക്കിയിട്ടോ ഫിത്നയെ ഉണ്ടാക്കിയിട്ടോ ജനങ്ങളെ ഭിന്നിപ്പിലേക്കും അപ്രകാരം തന്നെ ഗ്രൂപ്പീസിലേക്കും തെളിച്ചുകൊണ്ട് പോവുക എന്നത് ജമാഅത്തിന്റെ ഒറിജിനൽ ശൈലിയിൽ നിന്നിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ യഥാർത്ഥ റൂട്ടിൽ നിന്നിട്ട് വ്യതിചലിച്ചു പോകുന്നതായ വിപത്തിന്റെ സ്വഭാവമാണ് എന്നതാണ് ഇന്ന് മക്ക ഇമാം ഊന്നി പറഞ്ഞത്. ഫിത്തനുകളുടെ മുമ്പിൽ എങ്ങനെയാണ് നാം കൈയാളേണ്ടത്, എങ്ങനെയാണ് നാം ഫിത്തനുകളെ നാം വീക്ഷിക്കേണ്ടത്, അപകടങ്ങളെ വിപത്തുകളെ വീക്ഷിക്കേണ്ടത് എന്ന കാര്യം ഇന്ന് ഡോക്ടർ സാലിഹ് ഇബ്നു ഹമയ്യദ് എന്ന ഇമാം മക്കയിൽ ഇന്ന് സംസാരിച്ചപ്പോൾ വിശദീകരിച്ചതായ ഭാഗം, അതിൻ്റെ ഷോർട്ടായ ശൈലിയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. സഹോദര സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അപകടങ്ങളിലേക്ക് സൂചന നൽകി, വരാൻ പോകുന്ന ഖിയാമത്ത് നാളിൻ്റെ അലാമത്തുകളിലേക്ക് സൂചന നൽകി, നമ്മെ ഏത് സമയത്തും അവകളിൽ നിന്നിട്ട് പാഠം പഠിച്ച് അള്ളാഹിലേക്ക് മടങ്ങാൻ അത് നമ്മെ പ്രേരിപ്പിക്കണം എന്ന് പഠിപ്പിച്ചതല്ലാതെ നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ട് മതമുണ്ടാക്കാനോ അതിന് തെവിയിൽ നൽകാനോ പാടുള്ളതല്ല എന്നത് നാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിപത്തുകളെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയ രൂപത്തിൽ ആ വിപത്തുണ്ടാകുന്ന അപകടമുണ്ടാകുന്ന ഘട്ടങ്ങളിൽ മേഖലകളിൽ സന്ദർഭങ്ങളിൽ ചിന്തിക്കേണ്ടതുപോലെ യുക്തിയുക്തം ചിന്തിച്ചിട്ട് റിസൾട്ടിലേക്ക് എത്തുമ്പോൾ അപകടങ്ങൾക്ക് അറുതി വരുത്തുവാനും ആ ചൂട് തണുപ്പിക്കുവാനും സഹായകമാകും എന്നതിലേക്ക് തെളിവാണ് റസൂലുള്ളാഹിയുടെ മരണ സന്ദർഭത്തിൽ മദീനയിൽ സംഭവിച്ച സംഭവ വികാസം. സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി വഫാത്താകുന്നു. റസൂലുള്ളാഹി ലോകം ഇതുവരെ അങ്ങനെയുള്ളൊരു ഷിട്ടിയെ കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല ഈ ഭൂമിയിൽ. അങ്ങനെയാണ് റസൂലിനെ അല്ലാഹ് തന്നെ പരിചയപ്പെടുത്തിയത്. ആ അങ്ങനെയുള്ള നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ്റെ മനുഷ്യന്മാരുടെ കൂടെ ഇവിടെ ജീവിച്ചിരുന്ന വേളയിൽ എന്തായിരുന്നു അവരുടെ ജീവിത ശൈലി എന്നത് ഇന്ന് മദീന ഇമാം വിശദീകരിച്ചത് ഡോക്ടർ അബ്ദുൽ മുഹസിൻ അൽ ഖാസിം വിശദീകരിച്ച് ഒന്നാമത്തെ ഖുതുബന്റെ സമാപനത്തിൽ അദ്ദേഹത്തിന് തന്നെ സംസാരിക്കാൻ പറ്റാത്ത രൂപത്തിൽ
പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംസാരിച്ചതായ ആ അത്ഭുത മനുഷ്യനെ കുറിച്ച്, ആ അത്ഭുത ഷിട്ടിയെ കുറിച്ച് നിങ്ങൾ അറബി അറിയുന്നവരാണെങ്കിൽ അത് തന്നെ മതി. ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അറബി ഭാഷ അറിയുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അവിടെ ഇവിടെ നടന്ന ഖുതുബകളുടെ കേസറ്റായിട്ട് മസ്ജിദുൻ നബവിയുടെ അകത്ത് ചെന്നാൽ ഒഴിവായ കേസറ്റ് കൊടുത്താൽ അവരെ ടൈപ്പ് ചെയ്ത് തരും. നാളെ രാത്രിയോ മറ്റന്നാൾ രാത്രിയോ പോയാൽ ആ ഖുതുബ നിങ്ങൾക്ക് ലഭിക്കും. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ഇന്ന് റസൂലുള്ളാഹിൻ്റെ മിമ്പറിൻ്റെ മീതെ വെച്ച് സംസാരിച്ച ശൈലി വളരെ ശ്രദ്ധേയമാണ്, വളരെ ആകർഷണീയമാണ്, വളരെ ഹൃദയം തട്ടി പറഞ്ഞതാണ്. പറയുന്നതെല്ലാം ഉൾക്കൊള്ളുന്നവർക്ക് കേട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാലേ തീരൂ എന്ന് നമ്മെ പ്രേരിപ്പിക്കാൻ മാത്രമുള്ള ആകർഷണ ശൈലി അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്താണ് സംസാരിച്ചതെങ്കിലും അത് മറ്റൊന്നിനു കൂടി മറുപടിയാണ്. ഇവിടെ താമസിക്കുന്നവരായ ഖുർആനും സുന്നത്തും അനുസരിച്ച് സലഫ് സാലിഹങ്ങളുടെ മനഹജ് അനുസരിച്ച് ജീവിക്കുന്നതായ സൗദി ഗവൺമെന്റോ സൗദി അറേബ്യൻ പണ്ഡിതന്മാരോ റസൂലിനെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന അറിവില്ലാത്തവർക്ക് മറുപടുകൂടിയാണ് ഇന്നത്തെ ഖുതുബ. അതുകൊണ്ട് ആ ഖുതുബയുടെ കോപ്പി നിങ്ങൾ ശേഖരിച്ചോളിയൻ, അത് പരിഭാഷപ്പെടുത്തിക്കോളിയൻ, അത് വിതരണം ചെയ്തോളിയൻ. അത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കേൾക്കണമെങ്കിൽ നാളെ മഗ്രിബിന് ശേഷമല്ല മറ്റന്നാൾ മഗ്രിബിന് ശേഷം സൗദി അറേബ്യൻ ഖുർആൻ റേഡിയോയിൽ അതിൻ്റെ അതേ ഖുതുബ തന്നെ നിങ്ങൾ കേൾക്കാവുന്നതാണ്. ഇന്നത്തെ മക്ക ഖുതുബ നാളെ മഗ്രിബിന് ശേഷം കേൾക്കാവുന്നതാണ്. മറ്റന്നാൾ മഗ്രിബിന് ശേഷം മദീന ഖുതുബ കേൾക്കാവുന്നതാണ്. പിറ്റന്നാൾ മഗ്രിബിന് ശേഷം റിയാദ് ഖുതുബയും കേൾക്കാവുന്നതാണ്. അതെ, അങ്ങനെയുള്ള ആ അപകടങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടി ഉപയോഗിച്ചതായ യുക്തിയുക്തം ഉപയോഗിച്ചതായ നമ്മുടെ നേതാവ് ഉപയോഗിച്ചതായ ആ ശൈലിയാണ് ഈ വിഷയത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠമെന്ന് മക്ക ഇമാമ സൂചിപ്പിച്ചു. ഞാൻ അല്പം വിശദീകരിക്കാം. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിന്നിൽ വന്ന നാലു ഖുലഫാകളെ ഖലീഫമാരുടെ ഹിസ്റ്ററി വിശദീകരിച്ചുകൊണ്ട് ഇവൻ സംസാരിച്ച കേസറ്റുകൾ പഴയ കാലഘട്ടത്തിലൊക്കെ ധാരാളമുണ്ട്. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹിസ്റ്ററി പറഞ്ഞപ്പോഴും ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്ത് വിശദീകരിച്ച് ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പോ അതിനു മുമ്പോ സംസാരിച്ചത്, അതിനും പല കുറെ വർഷങ്ങൾക്ക് മുമ്പോ ഓർമ്മ വരുന്നില്ല, പല തവണയായിട്ട് ഞാൻ വഫാത്തിൻ്റെ ബി സംസാരിച്ചപ്പോൾ പറഞ്ഞ ആ സിഡിയിലും അല്ലെങ്കിൽ ആ കേസറ്റിലും വിശദീകരണങ്ങളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ റസൂലിൻ്റെ പരിസരത്തിലുണ്ടായിരുന്നില്ല. പലരും റസൂലുള്ള 10, 12, 14 ദിവസം രോഗിയായി കിടക്കുന്നത് കൊണ്ട് വെറും പോകും ജനങ്ങൾ റസൂലുള്ളാഹിക്ക് സലാം പറയും, റസൂലുള്ളാഹിനെ പ്രയാസപ്പെടുത്താതിരിക്കാൻ വേണ്ടി കുടുംബത്തിനെ തന്നെ വിട്ടുകൊടുക്കും. കുടുംബക്കാരായ അലീനെ പോലോത്ത ഉസാമയെ പോലോത്ത റസൂലുള്ളാഹിന്റെ പരിസരത്ത് എന്നും ഉണ്ടാവാറുള്ള കൂടപ്പറപ്പായ അവരെ മാത്രമാണ് ആ പരിസരത്തിൽ ഉണ്ടാവാറുള്ളത്, അല്ലാത്തവരെ ഉണ്ടാവാറില്ല എന്ന് മാത്രമല്ല റസൂൽ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ആയിഷാന്റെ വീട്ടിൽ താമസിക്കട്ടെ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂൽ ഇഷ്ടപ്പെട്ട ഭാര്യമാരിൽ ഒരു ഭാര്യയാണ്, അങ്ങനെ ആയിഷയുടെ വീട്ടിൽ താമസിക്കട്ടെ എന്ന് ആഗ്രഹിച്ചതനുസരിച്ചിട്ട് ആ വീട്ടിലാണ് താമസിച്ചത്. അവിടെയാണ് റസൂൽ ഇപ്പോൾ അന്ത്യവിഷമം കൊള്ളുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുന്ന വേളയിൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വന്നുപോയ ആൾക്കാർക്ക് റിപ്പോർട്ട് ചെയ്ത ഭാഗങ്ങൾ ഇന്ന് നിങ്ങൾ ഖുതുബയിൽ കേട്ടതായ ഭാഗങ്ങളിലുണ്ട്. അതിൽപ്പെട്ടതാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി അവസാനമായി ശബ്ദം സംസാരിക്കാൻ വരെ പറ്റാത്ത സന്ദർഭത്തിൽ വരേക്കും പറഞ്ഞ പദമാണ് അസ്സലാമലക്കത്തെക്കും. നമസ്കാര പ്രശ്നം നിങ്ങൾ പരിഗണിക്കണം, നിങ്ങൾ നമസ്കരിക്കുന്നവരായി മാറണം. ഉമ്മത്തുകളെ, നിങ്ങൾ നമസ്കരിക്കുന്നവരായി മാറണം. അന്നേത്തെ സുബിഹ് നമസ്കാരത്തിന് റസൂല് പങ്കെടുത്തിട്ടില്ല. ആ സുബിഹ് നമസ്കാരത്തിന് പങ്കെടുക്കാൻ വേണ്ടി പോകാൻ അന്നാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചതായ ആ സന്ദർഭം, ആ വിരിമാടിയതായ സന്ദർഭം, വിരി പൊക്കിയതായ സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ വീട്ടിൽ നിന്നിട്ട് റൂമിൽ നിന്നിട്ട് ഇമാമത്ത് നിൽക്കാൻ ഇറങ്ങി വരുമോ എന്ന് തോന്നിക്കൊണ്ട് സഹാബാക്കൾക്കെല്ലാം ചലനങ്ങൾ ഉണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് മക്കാനക്കും നിങ്ങൾ തന്നെ, നിങ്ങൾ അവിടെ നിന്നോളീൻ, നമസ്കരിച്ചോളീൻ, ഞാൻ വരുന്നില്ല എന്ന് പറയും പോലെ. പക്ഷേ റസൂലുള്ളാഹി ആ കാഴ്ച കണ്ടപ്പോൾ പുഞ്ചിരി തൂങ്ങി.
അതേ ഞാൻ കൊണ്ടുവന്ന മതത്തിൻ്റെ നെടും തൂണായ നമസ്കാരം അവർ കൃത്യമായി നമസ്കരിക്കുന്നുണ്ടല്ലോ. ആ നമസ്കാരത്തിന് നേതൃത്വം വഹിക്കാൻ അബൂബക്കറിനെ പോലത്തവർ ഇവിടെ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കി പിഞ്ചിരി തൂങ്ങി സമാധാനിക്കുകയായിരിക്കും റസൂൽ. അതേ പുഞ്ചിരി തൂങ്ങി പോയി വീണ്ടും വിശ്രമിച്ചു. അതേ വിശ്രമത്തിലാണ് അല്പസമയം കഴിയുമ്പോൾ മഹാനായ നമ്മുടെ നേതാവ് കണ്ണുലുണ്ണിയായ ദൂതർ ഇഹലോകവാസം വെടിയുന്നത്. പക്ഷേ ആ നബിയുന മുഹമ്മദ് റസൂലായി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകവാസം വെടിഞ്ഞ വാർത്ത പെട്ടെന്ന് പരിസരത്തിലേക്ക് എത്തിയപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ല സഹബാക്കൾക്ക്. ആ സ്നേഹം കൊണ്ട് എന്തെല്ലാം രൂപത്തിൽ അവർക്ക് ചിന്തിക്കാം, ഈ മതം അവസാനത്തെ മതം, ഈ ഖുർആൻ അവസാനത്തെ ഗ്രന്ഥം, ഈ ദീൻ അവസാനത്തെ ദീൻ, ഈ ദീൻ സമാപിച്ചു, ഈ ദീൻ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സ്ഥാപിക്കപ്പെട്ട ദീൻ, ദീനുൽ ഇസ്ലാം, അത് അതിൻ്റെ സമാപനം കുറിക്കപ്പെട്ടു നബിയോടുകൂടി എന്നിരിക്കവേ ഇനി എന്തായിരിക്കും സംഭവിക്കുക നബി പോയാൽ? അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ആ റസൂല് മരിച്ച ശേഷം ഇവിടെ എന്തൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് റസൂൽ അല്ലാ തന്നെ പറഞ്ഞ അവർക്ക് ട്രെയിനിങ് നൽകിയ ആയത്തുകളും ഹദീസുകളും എല്ലാം അവർ മറന്നുപോയി. റസൂല് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ നിന്നവർ നിന്നെടുത്ത്, ഇരുന്നവർ ഇരുന്നെടുത്ത്, കിടന്നവർ കിടന്നെടുത്ത് നിശ്ചലരായിപ്പോയി. അക്കൂട്ടത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വാളെടുത്തിട്ട് മൂസ നബി പോയതുപോലെ അള്ളാഹനെ കാണാൻ പോയതാണ് റസൂൽ മടങ്ങി വരില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. നമുക്കൊക്കെ അനുഭവമാണ്, നമ്മുടെ നാട്ടിലൊക്കെ അടുത്ത സ്നേഹമുള്ളവർ മരിച്ചാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, അവരോടടുത്തവർക്ക് സ്ഥിരം തെറ്റും അല്പസമയത്തേക്ക്, അല്ലേ? നമുക്ക് കണ്ടുപരിചയമുള്ളതാണ്, സ്ഥിരം തെറ്റും. ചിലപ്പോൾ മരിക്കും, എൻ്റെ ഉമ്മ മരിച്ചത് എൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടി മരിച്ച മയ്യത്ത് കൊണ്ടുവരുന്ന വന്നപ്പോൾ ആ മയ്യത്തിനെ കണ്ടിട്ട് ഹാർട്ട് ഫെയിലായതാണ് എൻ്റെ ഉമ്മ. ആ മനുഷ്യൻ അത്ര ശേഷി കെട്ട ആളാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ചില വേദന ഉൾക്കൊള്ളാൻ പറ്റും, ചിലർക്ക് ചില വേദന ഉൾക്കൊള്ളാൻ പറ്റൂല. ഉമറിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, ഉൾക്കൊള്ളാൻ പറ്റാതെ അദ്ദേഹം പറയാൻ തുടങ്ങി, റസൂല് മരിച്ചിട്ടില്ല. അങ്ങനെ പലരും പല രൂപത്തിൽ, ആരും അവിടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്നവരില്ല. എന്നാൽ ഭാഗ്യകരമെന്ന് പറയട്ടെ, റസൂൽ വഫാത്താകുന്ന വേളയിൽ അനിഷേധ്യ നേതാവായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് സ്ഥലത്തില്ല. അവര് അദ്ദേഹത്തിന്റെ വീടായ ബാബുൽ അവാലിയിലുള്ള വീട്ടിലായിരുന്നു ആ സന്ദർഭത്തിൽ. ആ ബാബുൽ അവാലിയിലുള്ള വീട്ടിലേക്ക് വിവരം കിട്ടിയപ്പോൾ മദീനയിൽ റസൂലുള്ളാഹി വഫാത്തായി. പ്രശ്നം മഹാപ്രയാസമുള്ളതാണ്, നേതൃത്വങ്ങളൊക്കെ പ്രയാസത്തിലാണ്. ഉമർ അടക്കം ആരെങ്കിലും മുഹമ്മദ് മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വെട്ടിക്കളയുമെന്ന് പറഞ്ഞു നടക്കുകയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, വളരെ അമർച്ചയുള്ള മനുഷ്യൻ, ആ വളരെ ഒതുക്കമുള്ള മനുഷ്യൻ, വളരെ സമാധാനത്തോടു കൂടി പെരുമാറുന്ന മനുഷ്യൻ, ഇളക്കം ഇല്ലാത്ത മനുഷ്യൻ, മെലിഞ്ഞൊട്ടിയ മനുഷ്യൻ, ക്ഷമയുള്ള മനുഷ്യൻ, അതിബുദ്ധിശാലിയായ മനുഷ്യൻ. അള്ളാഹുവിൻ്റെ ദൂതർക്ക് ശേഷം അങ്ങനെയുള്ള ഒരു മഹാവ്യക്തിത്വം ഖലീഫിയാകുമെന്ന് റസൂല് തന്നെ, റസൂലിനെ കാണാൻ വേണ്ടി വന്നതായ ഒരു സഹോദരി, ഞാൻ എനി വരുമ്പോൾ നിങ്ങളെ കണ്ടില്ലെങ്കിൽ ആരെ കാണണമെന്ന് ചോദിച്ചപ്പോൾ അബൂബക്കറിനെ കണ്ടോ എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞ്, എന്റെ ശേഷം അദ്ദേഹം ആയിരിക്കണം ഖലീഫ എന്ന സൂചന സംസാരിച്ച് സർട്ടിഫിക്കറ്റ് നൽകിയ മനുഷ്യൻ. റസൂല് തന്നെ വഫാത്താകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി കൽപ്പിച്ചു. കൽപ്പിക്കപ്പെട്ടപ്പോൾ മഹതിയായ ഐഷയ്ക്ക് പ്രയാസമുണ്ടായി. ജനങ്ങൾ റസൂലുള്ളാഹിന്റെ മരണശേഷം എൻ്റെ വാപ്പയെ അവിടെ പ്രതിനിധിയായി കാണുന്നത് ഒരു പ്രയാസമുള്ള കാര്യമായിട്ട് തോന്നിയതുകൊണ്ട് കൽപ്പിച്ചില്ല. മഹാനായ ദൂതർ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എന്താണ് യൂസുഫ് അലി ഇസ്ലാമിന്റെ കൂട്ടുകാരികളെ പോലെയുണ്ട് നിങ്ങൾ. യൂസുഫ് അലി ഇസ്ലാമിന്റെ കൂട്ടുകാരികളായ പെണ്ണുങ്ങൾ, വാക്ക് പാലിക്കാത്ത പെണ്ണുങ്ങളെ പോലെയാണ് നിങ്ങൾ എന്ന പേരിൽ റസൂൽ ആക്ഷേപിച്ചു സംസാരിച്ചു. എന്നിട്ട് മുറു അബൂബക്കറിൻ ബിസ്സലാ ലിയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് കൽപ്പിക്കൂ നമസ്കരിക്കാൻ. അതുകൊണ്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് അബൂബക്കറിന് ബൈഅത്ത് ചെയ്തപ്പോൾ പറഞ്ഞത്, നമ്മുടെ ദീനിന് വേണ്ടി മഹാനായ ദൂതർ മഹാനായ അബൂബക്കറിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുനിയാവിൽ ഭരണകൂടം നടത്താൻ വേണ്ടി എന്തുകൊണ്ട് നാം ബൈഅത്ത് ചെയ്യുന്നില്ല? പിടിക്കൂ അബൂബക്കറെ കൈ എന്ന് പറഞ്ഞുകൊണ്ട് ബൈഅത്ത് ചെയ്തു ആര്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയുള്ള മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വരുമ്പോൾ ഉമർ ബിൻ ഖത്താബ് മഹാനേതാവ് ഇസ്ലാമിൽ അദ്ദേഹം മുസ്ലിമായ സന്ദർഭത്തിലാണ് അന്തസ്സോടുകൂടി
വാളേന്തിയും കൊണ്ട് തക്ബീറുദ്ദുനി മുഴക്കിയും കൊണ്ട് കഅബത്തിന്റെ പരിസരത്തിൽ മുമ്പന്മാരായ മുസ്ലിങ്ങൾ മാർച്ച് നടത്തിയത്. അങ്ങനെയുള്ള ഉമർ അവിടെ തളർന്നിരിക്കുകയാണ് റസൂലുള്ള വഫാത്തായ വാർത്ത കേട്ടിട്ട് പറഞ്ഞു നോക്കി, സമാധാനിക്കു ഉമറെ, കൂട്ടാക്കിയില്ല, ഇരിക്കൂ ഉമറെ, കൂട്ടാക്കിയില്ല. റസൂലുള്ളാഹിയുടെ ഹളറത്തിലേക്ക് വീട്ടിലേക്ക് ചെന്നു. അവരുടെ വീട്ടിൽ അന്ത്യവിഷമം കൊള്ളുകയാണ്. ആ അന്ത്യവശം കൊള്ളുന്ന വിഷമം കൊള്ളുന്ന റസൂലിന്റെ മുഖത്ത് സഹൂലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന യമൻ തുണി പുതച്ചിട്ടുണ്ട്. ആ തുണി പൊക്കി അള്ളാഹുവിന്റെ ദൂതരുടെ മുഖത്തേക്ക് നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നെഞ്ചത്ത് കാതി വെച്ചു, മുഖത്ത് മണത്ത് നോക്കി, അല്ലെങ്കിൽ അടുത്ത് നോക്കി, മരിച്ചു എന്ന് ഉറപ്പാക്കി, മരണപ്പെട്ടു എന്ന് ഉറപ്പാക്കിയപ്പോൾ ജീവിച്ചാലും മരിച്ചാലും നിങ്ങൾ ശുദ്ധൻ തന്നെ എന്ന ഒരു സുന്ദരമായ പദം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അവരുടെ ആ പുതപ്പിനെ ആ ഷറഫാക്കപ്പെട്ട മുഖത്തേക്ക് മൂടി പുറത്തിറങ്ങി പ്രശ്നം പരിഹരിക്കണം. അവിടെ വപ്രാണം ഉണ്ടാക്കാൻ പറ്റൂല. നേതൃത്വമാണ്, റസൂല് മരിച്ചു എന്നതിൻ്റെ പേരിൽ അവിടെ ജന ദുഃഖമില്ലാത്തത് കൊണ്ടല്ല, ദുഃഖം അവിടെ പ്രകടമാക്കാൻ പറ്റുകയില്ല. എല്ലാവരും ഉമർ പ്രകടമാക്കിയതുപോലെ പുറത്തിറങ്ങുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രസംഗിക്കുന്നു, ഫിതനകൾ വരുമ്പോൾ, അപകടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ പരിഹരിക്കാൻ അർഹതയുള്ളവരെ രംഗത്തിറങ്ങണം, ബുദ്ധിജീവികൾ രംഗത്തിറങ്ങണം, പണ്ഡിതന്മാർ രംഗത്തിറങ്ങണം, ആ രംഗത്തിറങ്ങുമ്പോൾ സലഫ് സാലിഹീങ്ങളുടെ മൻഹജ് അതിൽ ഉൾക്കൊള്ളണം എന്നത് പറയാൻ വേണ്ടിയാണ് കൂട്ടരെ ഇന്ന് മക്ക ഇമാം ഈ സംഭവം ഈ ഫിത്തൻ പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളിച്ചത് എന്നതുകൂടി നാം മനസ്സിലാക്കണം. ഇന്ന് അറബ് രാഷ്ട്രത്തിലും അനബ് രാഷ്ട്രത്തിലും മഹാഫിത്തനുകളും മഹാ പൊട്ടിപ്പുറപ്പെടലുകളും മഹാകളക്കങ്ങളും മഹാപ്രയാസങ്ങളും, മുസ്ലിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങാത്തത് കൊണ്ടും സുന്നത്തിലേക്ക് മടങ്ങാത്തത് കൊണ്ടും മൻഹജ് സലഫിലേക്ക് മടങ്ങാത്തത് കൊണ്ടും ഇസ്ലാമിലേക്ക് മടങ്ങാത്തത് കൊണ്ടും മനുഷ്യചിന്തയിലൂടെ അല്പബുദ്ധിയിലൂടെ ഉത്ഭവിച്ചതായ തത്വങ്ങളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഇസ്ലാമിനെയും ഖുർആനിനെയും ഒഴിവാക്കിയത് കാരണത്താൽ ശിക്ഷ എന്നോണം അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്ന പരീക്ഷണങ്ങളാണ് സംഭവങ്ങളാണ് സൗദി അറേബ്യ അല്ലാത്ത നാടുകളിൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയുള്ള നാടുകളിൽ കാണുന്നതായ ആ വിപത്തുകൾക്ക് അല്ലെങ്കിൽ ആ ഫിതനുകൾക്ക് അറിഞ്ഞു വരുത്തേണ്ട ശൈലി എങ്ങനെയാണ് എന്നത് പറയുകയാണ് ഡോക്ടർ സാലിഹ് ഇബ്നു ഹുമയ്യിദ്. അബൂബക്കർ സിദ്ദീഖ് ഇളകുന്നവരെയൊക്കെ കാണുന്നുണ്ട്, അതൊന്നും കൂട്ടാക്കാതെ. ഉസ്മാൻ ഇരുന്നിടത്തേ ചലിക്കുന്നില്ല, അതൊന്നും കൂട്ടാക്കാതെ സംസാരിക്കുന്നു. മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത്. ആരെങ്കിലും ഇതുവരെ മുഹമ്മദ് ആരാധ്യ വസ്തുവാണെന്ന് തെറ്റിദ്ധരിച്ച് മുഹമ്മദിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുകയാണ്, മരണപ്പെട്ടിരിക്കുകയാണ്. അവരാരാധിക്കേണ്ട വസ്തുവല്ല, അവരെ അനുകരിക്കേണ്ട അനുസരിക്കേണ്ട മഹാ നേതൃത്വമാണ്, മഹാ നേതാവാണ്. അവരുടെ ജീവിതം നമ്മുടെ ജീവിതമായിരിക്കണം, അവർ പഠിപ്പിച്ചത് നാം നടപ്പാക്കണം, അവർ കൊണ്ടുവന്ന ഖുർആനും സുന്നത്തും നാം കയ്യിൽ, അവർ ഏത് രൂപത്തിൽ നമ്മെ ഏൽപ്പിച്ചു അതുപോലെ നാം ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നല്ലാതെ കുഴപ്പമുണ്ടാക്കലല്ല, വിപ്ലവമുണ്ടാക്കലല്ല, വിപ്രാളമുണ്ടാക്കലല്ല എന്ന് പറയും പോലെ മങ്കാന യഅബ്ദു മുഹമ്മദൻ, ആരാണ് മുഹമ്മദനെ ആരാധിക്കുന്നവർ അഥവാ ആരാധ്യ വസ്തുവാണ് എന്ന് ധരിച്ചു പോയവർ, ഫൈൻ്റെ മുഹമ്മദൻ ഖദ് മാത്ത്. ഒരു രാഷ്ട്രത്തിൻ്റെ മനസ്സിലാക്കാൻ വേണ്ടി തുല്യതകളുള്ളതല്ല, തുല്യത റസൂലിനോട് തുല്യപ്പെടുത്താൻ ഒരു രാഷ്ട്രപതിയും ലോകത്തില്ല, ഉണ്ടാവുകയും ഇല്ല, ഉണ്ടായിട്ടുമില്ല. ഒരു രാഷ്ട്രപതി മരിച്ച് വേറൊരു രാഷ്ട്രപതി വരുമ്പോൾ ആ രാഷ്ട്രപതി സംസാരിക്കുന്ന സംസാരം എത്ര എത്ര അർത്ഥവത്തായതും അർത്ഥഗാംഭീര്യതയുള്ളതുമായിരിക്കുമെന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് രാഷ്ട്രപതി മാത്രമല്ല, പിന്നെയോ ദീനിൻ്റെ ഉടമ, ദീൻ ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഇറക്കിയ മതത്തിനെ ഏൽപ്പിച്ച് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഏറ്റെടുക്കാൻ പോകുന്നതായ ഒരു മഹാ നേതൃത്വം സംസാരിക്കുന്ന ആദ്യത്തെ വാക്കാണ് എന്ത്? ഷിട്ടികളെ, കാട്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ പൂജിക്കുക എന്നത് മുസ്ലിങ്ങൾ ചെയ്യുകയില്ല. അത് നബിയായിരുന്നാലും ഒലിയായിരുന്നാലും ആരായിരുന്നാലും ശരി, അവർ നേതാക്കന്മാരാണ്, അവർ ആദരിക്കപ്പെടേണ്ടവരാണ്, അവർ അനുസരിക്കപ്പെടേണ്ടവരാണ്, അവർ സ്നേഹിക്കപ്പെടേണ്ടവരാണ്, അവർ പൂജിക്കപ്പെടേണ്ടവരല്ല, അവർ ആരാധിക്കപ്പെടേണ്ടവരല്ല, അവർ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടേണ്ടവരല്ല എന്നീ തത്വങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കൂട്ടരെ അബൂബക്കർ ആദ്യം സംസാരിക്കുന്നത് ആ പദം എന്നതുകൂടി മനസ്സിലാക്കിയിരിക്കണം.
ആരെങ്കിലും അള്ളാഹുവിനെ മാത്രമാണ് ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ജീവിച്ചിരിക്കുന്നുണ്ട്, അവൻ മരിക്കുന്നവനല്ല, അവൻ എന്നെന്നും ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നവനാണ്, അവൻ ഹയ്യാണ്, അവൻ ഹയ്യുമാണ്, എല്ലാം നിന്നുപോരുന്നവനാണ്, അവന് വീഴ്ചയില്ല, അവനാണ് ആരാധ്യ വസ്തു, ആരാധിക്കപ്പെടേണ്ട, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടതായ ശക്തി. ഈ ഒരു യാഥാർത്ഥ്യം, ഈ പച്ച പരമാർത്ഥം ആദ്യം തെളിയിച്ചു, ആദ്യം സ്ഥാപിച്ചു, പിന്നെ പറയുകയാണ്, പിന്നെ നിങ്ങൾ സംശയമുള്ളത് ഇയാളെ മേരിച്ചു എന്നുള്ളതിലല്ലേ, ഇത് ഇവര് മേരിച്ചു എന്നുള്ളതിലല്ലേ, അത് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയത് അല്ലാഹ് പറഞ്ഞ ഭാഗം എന്താണത്? മറന്നുപോയതാണ്. ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് ഒരു ദൂതരാണ്. ദൂതരാകുമ്പോഴോ, ദൂതന്മാരൊക്കെ പണ്ട് വന്ന ദൂതന്മാർ ഇവിടെ ഉണ്ടോ? ഭൂമിയിൽ ഒരു ദൂതനുമില്ല, ഒരാൾ മാത്രം ആകാശത്തിലുണ്ട്, ആരാണത്? ഈസാ നബി. ഇവിടെ ഏതെങ്കിലും ഒരു ദൂതൻ ഭൂമിയിലുണ്ടോ? ഒരു ദൂതനും ഭൂമിയിലില്ല, ഭൂമിയിൽ ഒരു ദൂതനുമില്ല. ഹദ്റ അലി ഇസ്ലാം അടക്കം സർവ്വദൂതന്മാർ, ഇല്യാസ് അലി ഇസ്ലാം അടക്കം സർവ്വദൂതന്മാർ ഭൂമിയിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയവരാണ്. ഇവിടെ ഒരു ദൂതനും ശേഷിക്കുന്നില്ല. ഒമാ മുഹമ്മദ്, ഖുർആൻ പറയുന്നു, ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റുസുൽ, പണ്ട് കഴിഞ്ഞു പോയ ദൂതന്മാരെ പോലോത്ത മരിക്കേണ്ട ദൂതനാണ് അവരും. അഫ ഇമ്മാത്ത, അഥവാ ആ മുഹമ്മദ് മരിക്കുകയാണെങ്കിൽ, ഖുർആൻ പറയാണ് മുഹമ്മദ് മരിക്കുകയാണെങ്കിൽ, ഔ ഖുതില, മുഹമ്മദിനെ കൊല്ലപ്പെടുകയാണെങ്കിൽ. എന്തിനാണ് രണ്ട് തവണ പറഞ്ഞത്, രണ്ട് ശൈലി പറഞ്ഞത്? അള്ളാഹ്ക്ക് അറിയില്ലേ മുഹമ്മദ് മരിക്കലാണോ കൊല്ലപ്പെടലാണോ എന്ന്. എന്തിനാണ് രണ്ട് ശൈലി പറഞ്ഞത്? രണ്ട് ശൈലി പറയാൻ കാരണം, ഈ ആയത്ത് ഇറങ്ങിയത് ഉഹദ് പോർക്കളത്തിലാണ്. അവിടെ ജനങ്ങളുടെ ഇടയിൽ കിംവദന്തി ഉണ്ടായി, എന്ത്? റസൂലുള്ളാഹി കൊല്ലപ്പെട്ടു. ആ കിംവദന്തി കള്ളപ്രചരണം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ആയത്തിറങ്ങുകയാണ്, ഇനി കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചു, നിങ്ങൾ ഓടിയത് എന്തിനാണ്? പിന്തിരിഞ്ഞോടേണ്ടതല്ല വേണ്ടത് റസൂൽ മരിച്ചാൽ, റസൂൽ കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്താൽ പിന്നെന്ത് വേണം? റസൂൽ ഏത് തത്വത്തിന് വേണ്ടി? ഇൻഖലബ്തും അല ആഖാബിക്കും, നിങ്ങൾ പിന്തിരികയാണോ നിങ്ങൾ ചെയ്യുന്നത്? അല്ല. വേണ്ടത് എന്താണ്? നിങ്ങൾ അടിയുറച്ച് നിൽക്കുക, റസൂൽ കൊണ്ടുവന്ന ആദർശം, ആ തത്വം സ്ഥാപിക്കാൻ, നടപ്പാക്കാൻ, ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ. ഈ ആയത്ത് കേട്ടപ്പോൾ ഉമർ പറയുകയാണ്, ഇങ്ങനെയുള്ള ഒരായത്ത് ഖുർആനിലുള്ളത് ഉണ്ട് എന്നത് ഞാൻ അപ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ വന്നത്. ഞാൻ അറിയാതെ തണുത്തു ഇരുന്നു, ഞാൻ അറിയാതെ തണുത്തുപോയി ഇരുന്നു പോയി. ആര്? ശക്തനായ ഉമർ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ടതായ യുക്തിയുക്തമായ മാർഗമാണ് ആര് പഠിപ്പിച്ചത്? എൻ്റെ കൂടെയല്ലേ നിങ്ങൾ? അബൂബക്കർ സിദ്ദീഖ് പഠിപ്പിച്ചത്. ഇത് തന്നെയാണ് ലോകത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളെ പെട്ടെന്ന് പിടിച്ചിട്ട് ഖുർആനിലേക്ക് യോജിപ്പിക്കാൻ, സുന്നത്തിലേക്ക് യോജിപ്പിക്കാൻ നമുക്ക് അർഹതയില്ല. സലഫു സാലിഹീങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ മനസ്സിലാക്കിയ രൂപത്തിൽ പറയുക, മനസ്സിലാക്കുക എന്നല്ലാതെ, പിന്നെ നാം പറഞ്ഞ് ഏതെങ്കിലും ഒരു ആയത്തിനെ കുറിച്ച് അതാണെന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ വേറെ അതിനേക്കാളും അപകടമുള്ള വേറും, അപ്പോൾ ആദ്യം പറഞ്ഞതോ അത് കളവായി, ആദ്യം പറഞ്ഞ കളവായി, അങ്ങനെ ആവാൻ ആവലായിരിക്കും നമ്മുടെ കാസിറായ ബുദ്ധി കൊണ്ട്, ചുരുങ്ങിയ ബുദ്ധി കൊണ്ട്, അല്പചിന്ത കൊണ്ട് നാം വിധി നൽകുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിൽ. സഹോദരന്മാരെ, സഹോദരികളെ, ഇത് മക്ക ഇമാം പറഞ്ഞതായ ഭാഗമാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. എന്നാൽ മദീന ഇമാം സൂചിപ്പിച്ച ഭാഗം യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ വിശദീകരിച്ച ഭാഗം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ദൂതരുടെ ആ സീറയാണ്, സുന്ദരമായ സീറയാണ്, എത്ര കേട്ടാലും ആസ്വാദി തീരാത്ത ആ സീറയാണ്. അത് ഒരു മുസ്ലിമിന് ഈമാനുണ്ടെങ്കിൽ അത് കേട്ടുകൊണ്ടേ ഇരുന്നാൽ അവൻ്റെ പൂതി കെടൂല, അവൻ്റെ ദാഹം തീരൂല. അത്രയും സുന്ദരമായ, ആസ്വാദ്യകരമായ ആ സീറയിൽ നിന്നിട്ട്, ആ നബിയുടെ ഹിസ്റ്ററിയിൽ നിന്നിട്ട്, നബിയുടെ ജീവിത ചരിത്രത്തിൽ നിന്നിട്ട്, ആ നബിയുടെ അഹ്ലാഖിൽ നിന്നിട്ട് ചില ഭാഗങ്ങൾ, ഖത്രത്തും മിൻ ബഹർ എന്ന് പറയാം, സമുദ്രത്തിൽ നിന്നിട്ടൊരു തുള്ളി എന്ന് പറയുമ്പോൾ പോലെ ചില ഭാഗങ്ങൾ
എന്ത് ചെയ്തു? ഡോക്ടർ അബ്ദുൽ മഹ്സൻ അൽ ഖാസിം ഖുതുബയിൽ ഉൾക്കൊള്ളിച്ചു. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങളുടെ നേതാവായ അല്ലാഹുവിന്റെ ദൂതരായ നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹിയിൽ നിങ്ങൾക്ക് സുന്ദരമായ മാതൃകയുണ്ട് കൂട്ടരേ. ഈ മാതൃക മുഴുവനും ഇന്ന് ഖുതുബയിൽ പറഞ്ഞതായ മാതൃക മുഴുവനും ഖുർആനിൽ അന്വേഷിച്ചാൽ കാണുന്നതല്ല, അതിൻ്റെ മൊത്തം ഭാഗങ്ങൾ പറയലല്ലാതെ ഈ വിശദീകരണങ്ങൾ കാണുന്നതല്ല. അതുകൊണ്ട് തന്നെ ഹദീസ് നിഷേധികളായ, മതം പൊട്ടിയവരായ, ഖുർആനിസ്റ്റ് എന്ന് പറയുന്ന ഖുർആനും ഹദീസും നിഷേധികളായ മുർത്തദ്ദുകളായ മൂന്നോക്തന്റെ വിഭാഗത്തിന് ഇത്തരം കാര്യങ്ങൾ പഠിക്കാനോ ആസ്വദിക്കാനോ ഭാഗ്യമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ മാതൃകയുണ്ട് എന്ന ഖുർആനിന്റെ ആ തത്വം നടപ്പാക്കാൻ എന്ത് വേണം? സുന്നത്ത് വേണം, നിർബന്ധമായി വേണം. തീരു അതില്ലെങ്കിൽ സാധിക്കുക തന്നെ ഇല്ല. സുന്നത്താണ് കുറിക്കുന്നത്. റസൂൽ എങ്ങനെ ഇരുന്നു, എങ്ങനെ നടന്നു, എങ്ങനെ ചലിച്ചു, എങ്ങനെ സംസാരിച്ചു, എങ്ങനെ ചിരിച്ചു, എങ്ങനെ വ്യക്തി ജീവിതം, എങ്ങനെ സാമൂഹ്യ ജീവിതം, എങ്ങനെ സാമ്പത്തിക ജീവിതം, എങ്ങനെ സാധാരണക്കാരോട് പെരുമാറി, എങ്ങനെ നേതാക്കളോട് പെരുമാറി, എങ്ങനെ മുസ്ലിങ്ങളോട് പെരുമാറി, എങ്ങനെ അമുസ്ലിങ്ങളോട് പെരുമാറി, എങ്ങനെ അഹ്ലി കിതാബിനോട് പെരുമാറി, എങ്ങനെ മദീനയിൽ മുനാഫിഖുകളോട് അഭിമുഖീകരിച്ചു, എങ്ങനെ ജൂതന്മാരോട് അഭിമുഖീകരിച്ചു, എങ്ങനെ ഹിജ്റ വന്നു, എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പീഡനം അനുഭവിക്കേണ്ടി വന്നത് ഈ ഇസ്ലാമിന് വേണ്ടി. ഈ കാര്യങ്ങളെല്ലാം ഖുർആൻ പരിശോധിച്ചാൽ അതിന്റെ മൊത്ത ശൈലിയല്ലാതെ അതിന്റെ വിശദീകരണങ്ങൾ കാണുക തന്നെ ഇല്ല. അതിനെന്ത് വേണം? അതിനെന്ത് വേണം? സുന്നത്ത് വേണം, ഹദീസ് വേണം, ഹദീസ് പഠിക്കണം. റസൂലുള്ളാഹിയുടെ സുന്നത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് പഠിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ മൂന്നോക്തുകാർ പറയും പോലെ ഹദീസ് വേണ്ട, ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നത് വിഡ്ഢിത്തം എന്ന് മാത്രമല്ല അനിസ്ലാമികത്വമാണ് എന്നത് നാം ഇവിടെ പഠിച്ചു വരുന്നതായ പച്ച പരമാർത്ഥവും യാഥാർത്ഥ്യവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അയാൾ പറഞ്ഞ വിശദീകരണം നമ്മൾ പറയാം. നമ്മുടെ ടൈം തികയുകയില്ല. ഷോർട്ടായിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ണോടിക്കാം. അല്ലാഹു യഅലമു ഹൈസു യജ്അലു റിസാല അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത്ത അന്ന് ഇമാം ഓതിയിട്ടല്ല ആയത്ത്, എങ്കിലും നമുക്ക് ആ വിഷയത്തോട് ബന്ധിച്ചതായതുകൊണ്ട് മനസ്സിലാക്കാം. അല്ലാഹുവിന് അറിയാം ആരെ മുർസലാക്കണം, മനസ്സിലായില്ലേ? ആ തത്വമാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ച തത്വം. അതെന്താണ്? അല്ലാഹ് സെലക്ട് ചെയ്തതാണ്. അല്ലാഹ് അവൻ്റെ അടിമകളിൽ നബിമാരെ സെലക്ട് ചെയ്യലാണ്. ഏത് നബിയെ അല്ലാഹ് നിയോഗിക്കുമ്പോൾ ആ നാട്ടിൽ കൊള്ളുന്ന ആളെയായിരിക്കും നിയോഗിക്കുക. ആൾക്കാർ ആ നാട്ടുകാർ ആദരിക്കുന്ന വ്യക്തിയെ, ആ നാട്ടുകാരുടെ ഇടയിൽ കൊള്ളുന്ന വ്യക്തിയാണ് നിയോഗിക്കുക. എന്നാൽ ദൂതർ, നമ്മുടെ ദൂതർ ഷിട്ടികളിൽ ഏറ്റവും ഉന്നതർ, ഏറ്റവും ഉന്നത തറവാട് അള്ളാഹ് സൃഷ്ടിച്ച ശക്തികളിൽ അത് ഖുറൈശി വംശമാണ്, അതിൽ ഹാഷ്മി കുടുംബമാണ്. നല്ലവരിൽ 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 നല്ലവരായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല സെലക്ട് ചെയ്തത്. ആ എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ നബിമാരിലും ഉന്നതരാക്കി. സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ, മുർസലുകളുടെയും നബിമാരുടെയും നേതാവാക്കി മാറ്റാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെ. അതെ, അത് കാരണത്താൽ തന്നെ ഓ ഞാൻ ഉന്നതനല്ലേ, അപ്പോൾ എനിക്ക് അംഗീകരിക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു? എപ്പോഴും മുതവാദ, എപ്പോഴും വിനയം. ഈ വിനയത്തോടുകൂടി ജീവിക്കുന്ന റസൂലിനെ യഹാബ് പേടിക്കും. ആര്? റോമൻ ചക്രവർത്തിമാർ പേടിക്കും, പുരുഷ ചക്രവർത്തിമാർ. ഇവിടെ നിന്ന് 30,000 പേര് നബിയോടുകൂടി പട്ടാളം പുറപ്പെട്ടു തബൂക്ക് യുദ്ധത്തിന് വേണ്ടി, റോമൻകാരെ പേടിപ്പിക്കാൻ, റോമൻകാരെ പാഠം പഠിപ്പിക്കാൻ. ഞങ്ങളുടെ പ്രതിനിധി മതമെത്തിച്ചു കൊടുക്കാൻ വേണ്ടി നാം ഇവിടുന്ന് ഒരാളെ അയക്കുമ്പോൾ അവിടുന്ന് പിടിച്ചു കൊല്ലാനോ? അവരെന്താ മനസ്സിലാക്കിയത് ഞങ്ങൾ ആരാണെന്ന്? അവരൊന്ന് പാഠം പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് റസൂൽ ഇവിടെ നിന്ന് 30,000 പേരെയും കൊണ്ട് പുറപ്പെടുന്നു. പുറപ്പെട്ട് അവിടേക്ക് എത്തുന്നതിന് മുമ്പ് അന്നത്തെ ഭൂമിയിൽ ജീവിക്കുന്ന രാഷ്ട്രങ്ങളിൽ വൻശക്തിയായ ആ പട്ടാളത്തിൻ്റെ തലവൻ ചോദിക്കുന്നു, അവരുടെ കൂടെ നബി വന്നിട്ടുണ്ടോ? പറഞ്ഞു, നബി വന്നിട്ടുണ്ട്. നബിയോട് യുദ്ധം ചെയ്യാൻ നമ്മക്കൊണ്ട് സാധിക്കൂല, നബിമാരോട് യുദ്ധം ചെയ്ത് വിജയിക്കാൻ നമ്മക്കൊണ്ട് സാധിക്കൂല, പോകാം നമുക്ക്. റസൂലിൻ്റെ പട്ടാളം എത്തുന്നതിന് മുമ്പ് ഓടിയ വഴി കണ്ടില്ല റോമൻ ചക്രവർത്തിയുടെ പട്ടാളം. ആ
അപ്പോൾ റസൂൽ ഈ വിനയത്തോടുകൂടി ജീവിച്ച റസൂൽ ശത്രുക്കളുടെ ഹൃദയത്തിൽ പേടിക്കൊടലായി, പേടിയായിരുന്നവർക്ക്, പേടിപ്പനിയായിരുന്നവരുടെ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ, റസൂൽ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ശത്രുക്കൾക്ക്, കാരണം റസൂല് എന്താണ്? സത്യത്തിന്റെ മീതിയാണ്. അതുകൊണ്ട് റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നുസിർത്തു ബിർറുഅബി മസീറത ശഹർ, ഒരു മാസം മുമ്പ് തന്നെ നമ്മുടെ പട്ടാളം ശത്രുക്കളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ശത്രുക്കളുടെ ഹൃദയത്തിൽ ഭയം കയറും എന്ന ഒരു പ്രത്യേകത അല്ലാഹു എനിക്ക് തന്ന, മറ്റു നബിമാർക്ക് നൽകാത്തതായ പ്രത്യേകതയാണ്. എന്റെ പട്ടാളം പുറപ്പെട്ടു എന്ന വാർത്ത ശത്രുക്കൾ കേട്ട് ഒരു മാസം മുമ്പ് തന്നെ അവിടേക്ക് എത്താൻ ഒരു മാസമുണ്ട്, ആ ഒരു മാസം മുമ്പ് തന്നെ അവരുടെ ഹൃദയത്തിൽ പേടി പേടി കയറിക്കൂടും. അതെന്താണ്? എനിക്ക് പ്രത്യേകം വന്ന നൽകിയ പ്രത്യേകതയാണെന്ന് നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതൊക്കെയാണെങ്കിലും നിങ്ങൾ ഖൈറുൽ ബരിയത്തല്ലേ, ഷെട്ടികളിൽ ഉത്തമനല്ലേ നിങ്ങൾ എന്ന് റസൂലുള്ളാഹിനോട് ഒരു സഹാബി പറഞ്ഞു. ഇബ്രാഹിം, അത് ഇബ്രാഹിമാണ്, ഞാനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, റസൂലാണ് ഖൈറുൽ ബരിയ, പക്ഷേ ആരേക്കാളും പൊക്കുന്ന വാക്ക് അവർക്ക് കേട്ടൂടാ. റസൂൽ പറയുന്നു, അത് ഞാനല്ല, അത് ഇബ്രാഹിമാണ്. ഇബ്രാഹിമാണോ റസൂലാണോ? റസൂലാണ്, പക്ഷേ റസൂലുള്ളാഹിയുടെ മുതതവാദുആണ്, ആ വിനയമാണ് റസൂലുള്ളാഹിൽ നിന്നിട്ട് ലോകം കണ്ടത്, ദാക ഇബ്രാഹിം, അത് ഇബ്രാഹിമാണെന്ന്. അതുകൊണ്ട് റസൂൽ പറയാറുണ്ട്, ലാ തത്റൂനി കമാ അത്രത്ത് നസറാ ഈസാ ബ്നു മറിയം. ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു എന്ന് അവർ പറയുന്ന നമ്മുടെ നേതാവായ ഈസ നബിയെ ആദരിച്ച് 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 ദൈവമാക്കി മാറ്റി, ദൈവത്തിന്റെ മൂന്നിലൊരു ഭാഗമാണെന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ ദൂതനായ ഈസയെ അവരവഗണിച്ചു തരം താഴ്ത്തി അള്ളാഹിനോട് തുല്യപ്പെടുത്തി. ആ രൂപത്തിൽ നിങ്ങൾ എന്നെ പൊക്കിക്കളയരുത്. എന്നെ ബഹുമാനിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അന അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹിന്റെ ദൂതരാണ്, ഞാൻ ആരാധിക്കപ്പെടേണ്ട, വിളിച്ച് പ്രാർത്ഥിക്കപ്പെടേണ്ട. ക്രിസ്ത്യാനികൾ കാട്ടിയതുപോലെ കാട്ടാൻ എന്നെ കൊണ്ട് പാടുള്ളതല്ല എന്ന് പറയും പോലെ ഇത് റസൂല് അവസാന കാലഘട്ടത്തിൽ പറഞ്ഞ വാക്കിൽപ്പെട്ടതുകൂടിയാണ് എന്നും കൂടിയുണ്ട് റിപ്പോർട്ടുകളിൽ. അതിസുന്ദരനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയെ സഹാബി പറയുന്നു, ഞാൻ ഒരവസരത്തിൽ സുന്ദരമായ ഗനീമത്ത് മുതലിൽ കൂടി കിട്ടിയ ഒരു വസ്ത്രമായിരിക്കും, നല്ല ഒരു ചുവന്ന വസ്ത്രം റസൂൽ ഒരു പ്രാവശ്യമാണ് ജീവിതത്തിൽ ധരിച്ചത്. അതുകൊണ്ട് പുരുഷന്മാർക്ക് ചുവന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല, എപ്പോഴെങ്കിലും നിർബന്ധിതാവസ്ഥയിൽ ധരിക്കാമെന്ന് മാത്രം, ഹറാമല്ല എന്നതാണ്. ആ ചുവന്ന വസ്ത്രം ഒരവസരത്തിൽ, ചുവന്ന രാജകീയ പുതപ്പ്, രാജകീയ വസ്ത്രം ഒരവസരത്തിൽ റസൂൽ ധരിച്ചു. സുന്ദരമായ ആ പരിപൂർണ ചന്ദ്രൻ, ചന്ദ്രനോട് തുല്യപ്പെടുത്താൻ പറ്റൂല, ചന്ദ്രനേക്കാളും ഭംഗിയുള്ളതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് റസൂലുള്ളാഹിയുടെ മുഖം നോക്കിയും കൊണ്ട് സഹാബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്ദരമായ ശബ്ദമായിരുന്നു റസൂലിന്റെ ശബ്ദവും. ബറാഅ് പറയുന്നു, ഞാൻ റസൂലുള്ളാഹിന്റെ ബേക്കൽ ഒരവസരത്തിൽ നിസ്കരിച്ചു, റസൂലുള്ളാഹി ഓതി ഒത്തീരി വസൈതൂനി എന്ന സൂറത്ത്, അതുപോലെയുള്ള സുന്ദരമായ ശബ്ദം അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടേ ഇല്ല, അതിനു ശേഷവും കേട്ടിട്ടില്ല എന്ന് ബറാഅ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇമാം പറഞ്ഞതുപോലെ ഹദീസ് മുത്തഫഖുൻ അലൈഹി ആണെന്നാണ്. സഹോദരന്മാരെ, സഹോദരികളെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു 10 വർഷം ഖിദ്മത്ത് എടുത്തു. റസൂലുള്ളാഹിൻ്റെ കൈ സാധാരണ ഞാൻ മുസാഫഹത്ത് നടത്തും. 10 വർഷം ഖിദ്മത്ത് എടുത്ത റസൂൽ എന്നോട് ഒരവസരത്തിൽ പോലും 10 വർഷത്തിൽ ദേഷ്യപ്പെട്ടിട്ടില്ല, കോപിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്തിനടാ ചെയ്തെന്ന് ചോദിച്ചിട്ടില്ല. അത് കുറവാണെങ്കിൽ അതിൻ്റെ രൂപത്തിൽ കൈയാളുമെന്നർത്ഥം. എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്ദരമായ ആ കൈയിനെ മാമസ സ്തുതി ബാജതൻ വലാ ഹരീറതൻ അല്യന മിൻ കഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ആ മുങ്കയിന്റെ അത്ര മാർദ്ദവുമുള്ള പട്ട് ഞാൻ തൊട്ടിട്ടേ ഇല്ല. അത്രയും മാർദ്ദമായിരുന്നു അവരുടെ കൈക്ക്. ഏത് കസ്തൂരിയോ അല്ലെങ്കിൽ ഏത് അതറോ
ഏത് വാസനയോ നബിയുടെ നബിയിൽ നിന്നിട്ട് അനുഭവിക്കാറുള്ളതായ ശ്വസിക്കാറുള്ള വാസന പോലെയുള്ളതായ വാസന ഞാൻ ശ്വസിച്ചിട്ടേ ഇല്ല. അത് പല സഹാബാക്കളും പറഞ്ഞിട്ടുണ്ട്. അനസ് മാത്രമല്ല, പലപ്പോഴും റസൂലിനും മുസാഫത്ത് നടത്തും. നടത്തിക്കഴിഞ്ഞ കുറേ ദിവസം കയ്യിൽ നല്ല സുന്ദരമായ മണമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ സുന്ദരമായ ആസ്വാദ്യകരമായ ആ സൗന്ദര്യ വാസനയെക്കുറിച്ച് പറയുന്നു. നബി ചീത്ത പറയുന്ന ആളല്ല, ശകാരിക്കുന്ന ആളല്ല. ലംയക്കുൻ ശത്താമൻ, നബി ചീത്ത പറയുകയില്ല, ആക്ഷേപിക്കുകയില്ല. നമുക്കൊക്കെ പാഠമാണ്, കഥ കേട്ട് രസിക്കാനുള്ളതല്ല. നാം ഇങ്ങും വിളിക്കുമ്പോഴൊക്കെ ഇന്നത്തെ യുവാക്കളും പലരും വിളിക്കും, ഏ പോത്തെ ഏ കഴുതേ എന്നൊക്കെ വിളിക്കും. ആ അപ്പോൾ അവിടുന്ന് ആ എന്ന് മറുപടിയും കിട്ടും, ഉപരി സമ്മതിക്കാണ് ഞാൻ പോത്താണ്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത പറയില്ല എന്നാണ്. ചീത്ത പറയലവർക്ക് അറിയില്ല, ആക്ഷേപിക്കലവർക്ക് അറിയില്ല. അവരുടെ സുന്ദരമായ കൈകൊണ്ട് ഒരു മഖ്ലൂഖിനെ അടിച്ചിട്ടില്ല, അടിമയെ അടിച്ചിട്ടില്ല, വേലക്കാരനെ അടിച്ചിട്ടില്ല, വേലക്കാരിയെ അടിച്ചിട്ടില്ല. ആയിഷ പറയാണ്, ആ ഭാര്യമാരെ അടിച്ചിട്ടില്ല, ഒരു മഖ്ലൂഖിനെയും നബിയുടെ കൈ കൊണ്ട് അടിച്ചിട്ടില്ല. ആരെ ഒഴിച്ച് യുദ്ധത്തിൽ പോർക്കളത്തിൽ വെച്ചിട്ട് ശത്രുക്കളോട് പോരാടുന്ന വേളയിലല്ലാതെ. അത് പിന്നെ വേണ്ടി വരുമല്ലോ. ആരോടെങ്കിലും സലാം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഷോർട്ടാക്കാണ്, സലാം പറഞ്ഞാൽ നമുക്കൊക്കെ ധൃതിയാണ്. സലാം പറഞ്ഞാൽ തന്നെ ഹജ്ജ് സീസണിലൊക്കെ നാം കാണാറുള്ളത് പോലെ അറിവില്ലാത്തവരോടൊക്കെ സലാം പറഞ്ഞാൽ നിർബന്ധിപ്പിച്ചിട്ട് കൈ പൊക്കണം, എന്തിച്ച് സലാം പറയിപ്പിക്കണം, കാരണം അത് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ സലാം പറഞ്ഞാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് സംസാരിക്കുക അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ സലാം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാൾ കൈ ദൂരപ്പെടുത്തലല്ലാതെ റസൂല് വലിക്കൂല എന്നാണ്. റസൂല് വലിക്കൂല സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റാൾ ദൂരപ്പെടുത്തലല്ലാതെ. അതുപോലെ തന്നെ ശരിക്ക് ആ സംസാരിക്കുന്ന വ്യക്തിയിലേക്ക് ശ്രദ്ധയുണ്ടായിരിക്കും എപ്പോഴും, ഏതുവരെ അദ്ദേഹം പിന്തിരിയുന്ന വേളയിലല്ലാതെ. നമുക്ക് അങ്ങനെയല്ല, നമ്മളെക്കുറിച്ച് വീഴ്ച കൊണ്ടാണത്, നമുക്ക് അത്ര ശ്രദ്ധയില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ വേണം നല്ല ശ്രദ്ധ. അത്തരം കാര്യങ്ങളിൽ നല്ല സ്വഭാവമുള്ളവരായി നബിയോട് പിന്തുടർച്ചയുള്ളവരായി മാറണമെങ്കിൽ എന്നതുകൂടി ഇത്തരണത്തിൽ മനസ്സിലാക്കിയിരിക്കണം. ഏത് സമയത്തും ആയിഷ പറയുന്നു, റസൂലുള്ളാഹിൻ്റെ വായ ദിക്റുകൊണ്ട് നനഞ്ഞുകൊണ്ടേയിരിക്കും. എപ്പോഴും ദിക്റ് ആ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുഗ്രഹത്തിൻ്റെ കഷ്ണമായതുകൊണ്ട് ഉമാമ നബിയുടെ പേരക്കുട്ടി നിസ്കാരവേളയിൽ കരയുമ്പോൾ ഏറ്റു നബി കൈകൊണ്ട് പൊക്കി റുക്കുഉലേക്ക് പോകുമ്പോൾ താഴ്ത്തി വെക്കും, എന്നിട്ട് വീണ്ടും ഉണരുമ്പോൾ പൊക്കും. അങ്ങനെ ഉമാമ കരഞ്ഞപ്പോൾ റളിയല്ലാഹു തആല അനു ചെയ്തതായിട്ട് ഇന്ന് ഇമാം പറഞ്ഞതായ ഭാഗം നിങ്ങൾ കേട്ടിരിക്കും. അതുപോലെ തന്നെ ഹസൻ റളിയല്ലാഹു തആല അനുവിനെ പിടിച്ച് തോളിലിട്ടുകൊണ്ട് ഇന്നി യുഹിബ്ബുഹു ഫഹിബ്ബുഹു യാ റബ്ബി, ഏ രക്ഷിതാവേ ഞാൻ ഈ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, നീയും സ്നേഹിക്കൂ റബ്ബേ എന്ന് കുട്ടിക്ക് വേണ്ടി, പേരക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഫാത്തിമ കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് നിൽക്കുന്നു, ഫാത്തിമയെ മകളെ സ്വീകരിക്കുന്നു, ചുംബനം നൽകുന്നു, നെറ്റിത്തടത്തിലേക്ക് നബി ഇരുന്ന സ്ഥലത്ത് ഇരുത്തുന്നു. അങ്ങനെ സ്വന്തം കുട്ടിയോട് വരേക്കും, സ്വന്തം മകളോട് വരേക്കും ആ വിനയത്തോടുകൂടിയുള്ള പെരുമാറ്റം ലോകത്തിന് പഠിപ്പിക്കുന്നതായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. മസ്ജിദുൻ നബവിയിലുള്ള നിങ്ങളിപ്പോൾ കണ്ട മെമ്പർ ഉണ്ടായ സ്ഥലത്ത്, പണ്ടുണ്ടായ മെമ്പറിൽ റസൂലുള്ളാഹി ഖുതുബ ഓതുന്ന വേളയിൽ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി ഹസൻ കയറി വരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടിരുത്തുന്നു, മെമ്പറിൽ തൊട്ടിരുത്തുന്നു. എന്നിട്ട് റസൂൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കവേ പറയുന്നു, ഇന്നബിനി ഹാദാലെ സയ്യിദ്, ഈ കുട്ടി നേതാവാണ്, മുസ്ലിങ്ങളുടെ നേതാവാണ്. ഇദ്ദേഹത്തിലൂടെ മുസ്ലിങ്ങളുടെ ഇടയിൽ വരുന്ന മഹാ ഒരു വിപത്തിന് അറുതി വരുത്തും. അത് അറുതി വരുത്തി ഹസൻ റളിയല്ലാഹു തആല അൻഹു, ഖിലാഫത്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഏറ്റെടുത്തോളീൻ, കുഴപ്പം വേണ്ട എന്ന് തീരുമാനിച്ചു. മുആവിയക്ക് വിട്ടുകൊടുത്ത മഹാ മുസ്ലിങ്ങളുടെ ഇടയിൽ വരാൻ സാധ്യതയുള്ള അപകടത്തിന് മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു ആണ് അറുതി വരുത്തിയത്. റസൂലുള്ള പറഞ്ഞതുപോലെ അനുഗ്രഹത്തിൻ്റെ, റസൂലുള്ളാഹിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് ഒരു ക്ലാസ്സൊന്നും തികയുകയില്ല. ഈ റസൂലുള്ളാഹിൻ്റെ പള്ളിയിൽ തന്നെ ഒരു അറാബി, ഒരു ഗ്രാമീണർ കടന്നു വന്നു. പണ്ടൊക്കെ ചരൽക്കല്ലാണ്, മണലാണ്. ഞാൻ വരുമ്പോൾ വരെ ചരൽക്കല്ലാണ് മദീനത്തെ പള്ളിയുടെ നിങ്ങൾ കാണുന്ന അകത്തുള്ളതായ കോടയുള്ള ഭാഗങ്ങൾ, ലാസ്റ്റുള്ള പള്ളിയിൽ ഞാൻ വരുമ്പോൾ 40 കൊല്ലം മുമ്പ് ചരൽക്കല്ലാണ്. അവിടെ മാർബിളില്ല, പിന്നെ പഴയ കാലം പറയേണ്ടതില്ലല്ലോ. ഈ ചരൽക്കല്ലും മണലുമുള്ള മസ്ജിദ് നബിയുടെ അകത്തേക്ക് ഒരു ഗ്രാമീണർ കയറി വന്നിട്ട് പാത്തി, മുബർക്ക് പാത്തേണ്ടി വന്നു. ആ പാത്തി, മനസ്സിലായില്ലേ?
ആ ബാധ്യതയായ വേളയിൽ സഹാബാക്കൾ ഇത് കണ്ടിട്ട് ശബ്ദമുണ്ടാക്കി, ഏ പള്ളിയിൽ പാത്താനോ പാത്താനോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏ അയാളെ പാത്തിക്കോട്ടെ, പാത്തുന്ന് നിർത്താൻ പാടില്ല. ഈ പാത്തുന്ന സമയത്ത്, പാത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തീർക്കുന്നതിന് മുമ്പ് നിർത്തിയാൽ ആരോഗ്യത്തിന് കോട്ടമാണ്. റസൂൽ പറഞ്ഞു അയാളത് പാത്തിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പാത്തിക്കോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം പാത്തി പുത്തിയതിന് ശേഷം അദ്ദേഹത്തിന് വിളിച്ച് പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ വീടാണ്, ഇത് തസ്ബീഹും തഹ്ലീലും അള്ളാഹ്ക്ക് ദിക്റും നമസ്കരിക്കാനുമുള്ളതായ സ്ഥലമാണ്, അതിന് പറ്റിയതല്ല ഇത് എന്ന് വിനയത്തോടുകൂടി പറഞ്ഞു. റസൂലുള്ള സഹാബാക്കോട് പറഞ്ഞു, ഒരു കൊട്ടയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ആ സ്ഥലത്ത് ഒഴിക്കാനും ആ സ്ഥലം ശുദ്ധീകരിക്കാനും ആവശ്യപ്പെടുകയും ചെയ്തു. ചില റിപ്പോർട്ടുകളിൽ കാണുന്നു ആ വ്യക്തി പറഞ്ഞു പോലോ, അള്ളാഹുമ്മ റഹംനിയോ മുഹമ്മദ ഒലാ തർഹം മാന അഹദ, എനക്കും മുഹമ്മദിനും അനുഗ്രഹിക്കണം, മറ്റാർക്കും നീ അനുഗ്രഹിക്കല്ല റബ്ബേ എന്ന് ആ ഗ്രാമീണർ പ്രാർത്ഥിച്ചു പോലോ. എനക്കും മുഹമ്മദിനും അനുഗ്രഹിക്കണം, മറ്റാർക്കും അനുഗ്രഹിക്കല്ല. അപ്പോൾ റസൂൽ പറഞ്ഞു പോലോ, ലഖദ് ഹജ്ജർത വാസിഅ, വിശാലമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നീ കുടുസാക്കി കളഞ്ഞല്ലോ മനുഷ്യ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു പോലോ. ഞാൻ നേരത്തെ പറഞ്ഞതായ ഭാഗങ്ങൾ സഹീഹ് ഹദീസുകളിലുള്ളതും ഈ ഭാഗങ്ങൾ മറ്റു ചില ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളതും ആയ ഭാഗങ്ങളാണ്. ഏതായാലും റസൂലുള്ളാഹിൻ്റെ വിശാലമായ അനുഗ്രഹം അദ്ദേഹത്തിനെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ഗ്രാമീണന്മാരുടെ സ്വഭാവം അങ്ങനെയാണ് എന്നതുകൊണ്ട് തന്നെ നാം അങ്ങനെയുള്ളതൊക്കെ സമീപിക്കുമ്പോൾ ആ രൂപത്തിൽ സമീപിക്കണമെന്ന് നമുക്ക് പാഠവും അതിലുണ്ട് എന്നല്ലാതെ ഒറ്റടിക്ക് ഒരു പ്രസംഗത്തിൽ ഒരു സ്പീച്ചിൽ ഒരു സമീപനത്തിൽ അദ്ദേഹം നിന്നെ പോലെ തൗഹീദിന്റെ ആളായി, നിന്നെ പോലത്തെ ശിർക്കിനോട് വെറുക്കുന്ന ആളായി, നിന്നെ പോലെ ബിദഅത്ത് വെറുക്കുന്ന ആളായി മാറണമെന്ന് തീരുമാനിച്ച നടക്കൂല. റസൂൽ നടന്നിട്ടില്ല. 13 കൊല്ലം പ്രബോധനം ചെയ്തിട്ട് വരേക്കും മക്കയിലുള്ള നേതൃത്വത്തിന്റെ മക്കൾ വരേക്കും മുസ്ലിം ആവാൻ കൂട്ടാക്കിയില്ല. അവസാനമാണ് സഫ്വാനിനെ പോലത്തവർ, ഖാലിദിനെ പോലത്തവർ, പോലത്തവരൊക്കെ റസൂലിനെ കാണാൻ വേണ്ടി വരുന്നതും ഇസ്ലാം മതം വിശ്വസിക്കുന്നതും എന്നത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് സമയമെടുക്കും, പെട്ടെന്നൊന്നും സാധിക്കുന്നതല്ല ഈ ദഅവത്തിന്റെ വിജയം എന്നതുകൂടി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത ചരിത്രം പഠിപ്പിക്കുമ്പോൾ ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന ആയത്ത് പറഞ്ഞുകൊണ്ടാണ് ഇമാം 2-ാമത്തെ ഖുതുബ സമാപിച്ചത്. ഒരു സഹോദരൻ ചോദിക്കും, നമ്മുടെ വിഷയം ഇത് റിയാദ് ഇമാമിലേക്ക് എത്തിയിട്ടില്ല, ടൈം അവസാനിക്കുകയാണ്. ഒരു സഹോദരൻ ചോദിക്കുന്നു, 6 മാസത്തിൽ കൂടുതൽ ഭാര്യയിൽ നിന്നിട്ട് അകന്ന് നിൽക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്, അത് ശരിയാണോ? അത് ശരിയാണെങ്കിൽ ഇവിടെ 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞ് മനുഷ്യന്മാർ താമസിക്കുന്നുണ്ടല്ലോ, അതൊക്കെ തെറ്റല്ലേ എന്നാണ് ചോദ്യം. അത് യഥാർത്ഥത്തിൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് നീക്കുപോക്ക് നടത്തിക്കൊള്ളി എന്നതല്ലാതെ അങ്ങനെ ഒരു പൊതുവിധി പറയാൻ ഇസ്ലാമിലില്ല. അത് ഉമർ ചോദിച്ച ഒരു അവസരത്തിൽ ഹഫ്സയോട്, എത്ര കാലം ക്ഷമിക്കാൻ പറ്റും നിനക്ക് ഭർത്താവ് ഇല്ലാതെ എന്ന്. അപ്പോൾ ഹഫ്സ പറഞ്ഞു, മകൾ പറഞ്ഞു പോലോ 6 മാസം എന്ന്. അത് അവരുടെ അഭിപ്രായമാണ്, അവരുടെ ഗവേഷണമാണ്. അതുപോലെ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു കൊല്ലം എന്ന് പറയാൻ തോന്നും, മറ്റൊരു ഭാര്യയ്ക്ക് 2 കൊല്ലം എന്ന് പറയാൻ തോന്നും. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി തീരുമാനിച്ചോളീൻ. ഏതായാലും ചാൻസ് കിട്ടുകയാണെങ്കിൽ, സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ കൊല്ലം പ്രതി പോയിക്കൊള്ളീൻ, അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്നാണ് ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് എല്ലാവർക്കും പഠിക്കാനുള്ള ഭാഗം. റിയാദ് ഇമാം, ഇവിടുത്തെ ചീഫ് മുഫ്തി, സൗദി അറേബ്യൻ പണ്ഡിത സഭയുടെ തലവൻ ഇന്ന് സംസാരിച്ചത് അന്നസിഹ. നസിഹത്ത് നിങ്ങൾക്കറിയാം, അത് നിങ്ങളോട് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. അന്നസിഹ 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 ദീനാസകലം നസിഹത്താണ് റസൂൽ പറഞ്ഞത്. അദ്ദീനു നസിഹ ഖാലു ലിമൻ യാ റസൂലല്ലാഹ്, ആർക്കാണ് നസിഹത്ത് നൽകേണ്ടത് റസൂലേ എന്നവർ ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അയ്മത്തിൽ മുസ്ലിമീന വആമ്മതിഹിം. എന്താ 5 പദത്തിലൂടെ ദീനിനെ റസൂലുള്ളാഹി ഉൾക്കൊള്ളിച്ച് സംസാരിച്ചു. റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്ത കഴിവാണ് എന്ത്? ഉഅതീതു ജവാമിഉൽ കലിം, ഒരു സംസാരം സംസാരിച്ച ആവശ്യമുള്ളത് കിടക്കും, വേസ്റ്റായത് പുറത്തു പോകും, സാഹിത്യ ശൈലിയായി മാറുകയും ചെയ്യും. അങ്ങനെയുള്ള ശൈലിയിൽ സംസാരിക്കാൻ എനക്കുള്ള തൗഫീഖ് നൽകിയിട്ടുണ്ട് എന്ന് മറ്റു നബിമാർക്ക് നൽകാത്ത ഒരു പ്രത്യേകതയാണ് അത് എന്ന് നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിൽപ്പെട്ടതാണ് നിങ്ങൾ എപ്പോഴും ഗുണകാംക്ഷിയായി ജീവിക്കണം. നിങ്ങളുടെ കൂട്ടുകാരന് ഗുണകാംക്ഷി, പുകവലിക്കുന്നവന് ഗുണകാംക്ഷി, കാശി വെച്ച് കിച്ചിട്ട് കളിക്കുന്നവന് ഗുണകാംക്ഷി, ആ അശ്ലീലം കാണുന്നവന് ഗുണകാംക്ഷി. എന്താ സുഹൃത്തെ, റസൂലുള്ളാഹി നാട്ടിലല്ലേ നീ, കഅബത്തിന്റെ പരിസരത്തല്ലേ നീ, ഖുർആൻ അറിഞ്ഞ നാട്ടിലല്ലേ നീ, ഇവിടെയും നീ തോന്നിവാസം ചെയ്യാനോ, ഇവിടെയും നമസ്കാരം ഉപേക്ഷിക്കാനോ, ഇവിടെയും നീ ബിദഅത്തുകളും അനാചാരങ്ങളും ചെയ്യുവാനോ, ഇവിടെയും നിങ്ങൾ അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാനോ? 100 കണക്കിൽ പ്രാവശ്യം ഈ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല എന്നോടല്ലാതെ പ്രാർത്ഥിക്കരുത്, എനക്കല്ലാതെ ആരാധിക്കരുത്, എനക്കല്ലാതെ നേർച്ചയാക്കരുത്, എനക്കല്ലാതെ ജീവിക്കരുത്,
മരിക്കരുത്, എനക്കല്ലാതെ മരിക്കരുത് എന്ന് മടക്കി 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 പറഞ്ഞ് നീ ദൈനംദിന ഇത് കാണുന്നു. ഇത് കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ട് ലോകത്തിൽ ഇത് ഈ മദീനയിൽ തന്നെ അച്ചടിച്ച് വിതരണം ചെയ്യുന്നു. ഇങ്ങനെയുള്ള നാട്ടിലേക്ക് വരാനുള്ള വിസ നിനക്കത് തന്നിട്ട് പോലും നീ ഇനി എപ്പോഴാണ് അള്ളാഹുവിലേക്ക് മടങ്ങുക, നീ എപ്പോഴാണ് തൗബ ചെയ്യുക, നീ എപ്പോഴാണ് യഥാർത്ഥ മുഅ്മിനായി മുഹൈദായി മാറുക, നിനക്ക് മരിക്കണ്ടേ, നിനക്ക് ഷഫാഅത്ത് വേണ്ട റസൂലുള്ളാന്റെ, നിനക്ക് റസൂലുള്ളാന്റെ ബേക്കിൽ എഴുന്നേൽക്കണ്ടേ, നിനക്ക് സ്വർഗത്തിൽ കടക്കണ്ടേ, നിനക്ക് റസൂലുള്ളാന്റെ കയ്യിൽ നിന്നിട്ട് കൗസർ കുടിക്കണ്ടേ എന്നീ കാര്യങ്ങൾ പറഞ്ഞിട്ട് പരിസരത്തുള്ളവരെ ബോധവാന്മാരാക്കാനുള്ള ബാധ്യത നിങ്ങൾ നിന്നിട്ട് ഓരോരുത്തർക്കും ഉണ്ട്. നിങ്ങളുടെ പരിസരത്തുള്ള നിങ്ങളുടെ ക്ലാസ് മെമ്പർമാരോട് മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ റൂം മെമ്പർമാരോട് മാത്രമല്ല, നാട്ടിൽ വീട്ടിൽ പരിസരത്തിൽ ആരെല്ലാം നിങ്ങളുടെ നിങ്ങളുമായി ടച്ചായി ജീവിക്കുന്നുണ്ട് അവർക്ക് നസീഹത്ത് ചെയ്യുന്ന ഗുണകാംക്ഷിയായി മാറണം എന്നതാണ് ദീനിന്റെ പ്രധാന ഭാഗം. അത് പഠിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിന് രസമില്ല, ആസ്വാദനമില്ല, നമുക്ക് നമ്മുടെ ജീവിതം നാൽക്കാലി മൃഗങ്ങൾ ജീവിക്കുന്ന ജീവിത പോലെയായി മാറും. നിസ്കാരമില്ല, നോമ്പില്ല, അള്ളാഹനെ പേടിയില്ല, ദിക്റയില്ല, റമദാൻ വരട്ടെ വരാതിരിക്കട്ടെ അതിനോടൊരു ബന്ധമില്ല, സ്നേഹമില്ല, ചില ആൾക്ക് അങ്ങനെയാണ്. റമദാൻ വരുന്ന പോലും ഓ ചമ്പത്തുള്ള മാസം, ഇനി പ്രയാസം, എങ്ങനെ തിന്ന, എങ്ങനെ സ്വാതന്ത്ര്യത്തിൽ പുകവലിക്കുക എന്നൊക്കെ തോന്നാ ചില ആൾക്കാർക്ക്. എന്തുകൊണ്ട്? എന്താ റമദാൻ എന്നറിയാത്തതുകൊണ്ടാണ്. എടാ, നിന്നെ നരകത്തിൽ നട്ട് മോചിപ്പിക്കുക, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു നിനക്ക് വേണ്ടി നൽകിയതായ അനുഗ്രഹമാണ് റമദാൻ. നീ 11 മാസം കട്ടിക്കൂട്ടിയ ധിക്കാരങ്ങളെ കഴുകി ശുദ്ധിയാക്കാനുള്ളതായ ഒഴുക്കൻ ശൈലിയിൽ വരുന്നതായ വെള്ളപ്പൊക്കമാണ് റമദാൻ. ആ വെള്ളപ്പൊക്കം വരുമ്പോൾ നീ വെറുക്ക, നീ അറുക്ക, അരുത് അരുത്. കുതിബ അലൈക്കും സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് തഖ്വ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടി നിങ്ങൾക്ക് അള്ളാഹു സെലക്ട് ചെയ്തതാണെന്ന് അള്ളാഹു പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ അറുപ്പും വെറുപ്പും കാണിക്കുക. റമദാനാണ് അടുത്ത ദിവസങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് ആസന്നമാകുന്നത്. വളരെ ആവേശത്തോടെ ഉന്മേഷത്തോടു കൂടി അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹി നാട്ടിൽ വെച്ചിട്ടല്ലേ ഞാൻ റമദാനിനെ റസൂലും സഹാബത്തും സ്വീകരിച്ചതുപോലെ ഞാനും സ്വീകരിക്കാനുള്ള ചുറ്റുപാട് കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ അടിയിൽ നിന്നിട്ട് അള്ളാഹ് എനിക്ക് നൽകിയത്. എത്ര കോടിക്കണക്കിന് മുസ്ലിങ്ങൾ കേരളത്തിലും പരിസരത്തിലും ഉണ്ട്, അവർക്ക് ഈ ചാൻസ് കിട്ടിയില്ലല്ലോ, എനിക്ക് കിട്ടിയല്ലോ എന്നത് ഓർത്തുകൊണ്ട് മുമ്പത്തിനേക്കാൾ കൂടുതൽ അള്ളാഹിലേക്ക് എടുക്കാൻ, പശ്ചാത്തപിക്കാൻ, തൗബ ചെയ്യാൻ, ദോഷ കുറ്റം സമ്മതിക്കാൻ, പൊട്ടിക്കരയാൻ നിങ്ങൾ സന്നദ്ധരാവണം. അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്നാണ് ഈ അവസാന നിമിഷത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇതുവരെ പറഞ്ഞതിനെ അള്ളാഹു സൽക്രമമായി സ്വീകരിക്കട്ടെ. ഇനിയും ഇനിയും ഇത്തരം സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് ഈമാനിന് മുതൽക്കൂട്ടുണ്ടാക്കാനുള്ളതായ സൗകര്യങ്ങളും ചുറ്റുപാടുകളും ആവേശങ്ങളും ഉന്മേഷങ്ങളും തൗഫീഖും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അപ്രകാരം നമ്മുടെ ശബ്ദം കേൾക്കുന്നതായ, നെറ്റിലൂടെ ശബ്ദം കേൾക്കുന്നതായ സഹോദര സഹോദരിമാർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പുണ്യഭൂമിയിൽ ചില സുഹൃത്തുക്കൾ അവരുടെ കുട്ടിക്ക് സുഖമില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ രോഗികൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവർ, അള്ളാഹുവേ അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണ രക്ഷിതാവേ, രോഗങ്ങളെ സുഖപ്പെടുത്തണ രക്ഷിതാവേ, രോഗങ്ങളെ സുഖപ്പെടുത്തണ രക്ഷിതാവേ. അതുപോലെ ഞങ്ങൾക്കും അവർക്കും പരിപൂർണ ആരോഗ്യത്തോടു കൂടി ഈ മതത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഇതിന് ഇസ്ലാമിനെ സേവനം ചെയ്യുവാൻ, നിന്നെ പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ 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 അള്ളാഹുവേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് യാത്ര പോയവർക്ക് നീ കൂട്ടാളിയായി മരണ രക്ഷിതാവേ. യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും നീ കൂട്ടാളിയായി മരണ രക്ഷിതാവേ. ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മടങ്ങി വരാനും അവർക്ക് തൗഫീഖ് നൽകണേ രക്ഷിതാവേ. ഞങ്ങൾ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണ രക്ഷിതാവേ. അവരുടെ ഖബർ നീ സ്വർഗത്തൊപ്പാക്കി മാറ്റണ രക്ഷിതാവേ. നബിയുടെ ശിഫായത്തോട് കൊണ്ടുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നിട്ട് കൗസർ വിളിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ രക്ഷിതാവേ. വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ ദീർഘായുസ്സും ആരോഗ്യവും ആവേശവും ഈമാനും തൗഫീഖും നീ ഞങ്ങൾക്ക് നൽകണേനാഥാ, നൽകണേനാഥാ, പുണ്യഭൂമിയിലൂടെ തന്നെ നൽകണേനാഥാ, നൽകണേനാഥാ. അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗബിൽ കാഫിരീൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വബല്ലിഗ്നാ റമളാൻ വബല്ലിഗ്നാ റമളാൻ വർസുഖ്നാ റബ്ബൽ ആലമീൻ അൽ ഖിയാമ വസ്സിയാമ ഫീഹി വതഖറുബ ഇലൈക ഫീഹി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم من أرادنا وأراد دعوتنا وأراد بلاد الحرمين وأراد قادة بلاد الحرمين سوءا اللهم فأشغله في نفسي. اللهم اجعل تدبيره تدميرا. اللهم اجعل تدبيره تدميرا يا رب العالمين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما والحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.